നമസ്കാരം ഒട്ടേറെ കെട്ടുകഥകൾക്ക് ജന്മം നൽകിയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ അതേസമയം തന്നെ കെട്ടുകഥകൾ വെല്ലുന്ന യാഥാർത്ഥ്യങ്ങളും ഈ രാജ്യത്ത് നമുക്ക് കാണാം അത്തരത്തിൽ ജാർഖണ്ഡിലെ സുവർണ്ണരേഖ എന്ന നദി ഒരു അത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് സ്വർണത്തിന്റെ രേഖ എന്നതാണ് സുവർണ്ണരേഖ എന്ന വാക്കിന്റെ അർത്ഥം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശുദ്ധമായ സ്വർണം വഹിച്ചുകൊണ്ടാണ് ജാർഖണ്ഡിലൂടെ ഈ നദിയുടെ ഒഴുക്ക് ജാർഖണ്ഡിലെ വനമേഖലയിൽ നിന്ന് ആരംഭിച്ച് പശ്ചിമ ബംഗാളിലൂടെ ഒഡീഷയിലെത്തി സമുദ്രത്തിലേക്ക് ചേരുന്ന നദിയാണ് സുവർണരേഖ ജാർഖണ്ഡിലെ രക്തഗർഭ മേഖല ഈ നദിയുടെ പ്രധാന സഞ്ചാരപാതകളിലൊന്നാണ് അവിടെ ഈ നദിയുടെ കൈവഴിയാണ് കർക്കരി രത്നഗർഭ മേഖലയിൽ ഈ രണ്ട് നദിയുടെയും മണൽ ശേഖരത്തിൽ സ്വർണത്തരകൾ വലിയ അളവിൽ കണ്ടെത്താൻ സാധിക്കും ലോകത്തിലെ തന്നെ അത്യപൂർവ മേഖലകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണിത് ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് റാണെൻ ചുവൻ എന്ന ഗ്രാമം ഈ ഗ്രാമത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് നിന്നാണ് സുവർണരേഖ ഉത്ഭവിക്കുന്നത് ഇവിടെ തുടങ്ങി നാനൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ചാണ് സുവർണരേഖ ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നത് ഒഡീഷയിലെ ബലീശ്വർ മേഖലയിലാണ് ഈ നദി കടലിലേക്ക് ഒഴുകിയെത്തുന്നത് അതേസമയം സുവർണരേഖയിലെ ഈ സ്വർണ സാന്നിധ്യത്തെ പറ്റി വ്യക്തമായ ഉത്തരം ആർക്കും തന്നെയില്ല വലിയ തോതിലുള്ള ഖനനമോ സംസ്കരണമോ ഒന്നും തന്നെ സുവർണരേഖയിലെ സ്വർണത്തിന്റെ കാര്യത്തിൽ നടന്നിട്ടില്ല ഈ മേഖലയിലെ ഗോർത്തവർക്കാരാണ് ചെറിയ അളവിൽ ഈ മേഖലയിൽ നിന്ന് സംസ്കരണം നടത്തി സ്വർണം വേർതിരിച്ചെടുക്കുന്നത് ഈ രീതിയിൽ മാസത്തിൽ ഏതാണ്ട് എൺപത് ഗ്രാം വരെ സ്വർണം ഗോത്രവർക്കാർക്കിടയിൽ ഇതിൽ വൈവിധ്യം നേടിയവർ സംസ്കരണം ചെയ്തെടുക്കാറുണ്ടെന്നാണ് കണക്കാക്കുന്നത് മൺസൂൺ സമയത്തൊഴികെ മറ്റെല്ലാ സമയത്തും ഇത്തരത്തിൽ സ്വർണ്ണ സംസ്കരണം ഗോത്രവർക്കാർ നടത്താറുണ്ട് മണൽത്തരികൾക്കിടയിൽ നിന്ന് കണ്ടെത്തുന്ന ഈ സ്വർണ്ണത്തരികൾക്ക് അരിമണിയുടെ അത്ര തന്നെയോ അതിൽ കുറവോ ആയിരിക്കും വലിപ്പമുണ്ടാവുക റാഞ്ചിയിലെ തന്നെ പിസ്ക ഗ്രാമത്തിലാണ് ഈ സ്വർണം വേർതിച്ചെടുക്കാൻ ആദ്യം തുടങ്ങിയത് തുടക്കത്തിൽ നദിയുടെ അടിത്തട്ടിലായിരുന്നു സ്വർണ്ണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് തുടർന്ന് മണൽ തരികൾക്കിടയിലും സ്വർണ്ണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു വെബ് ഡെസ്ക് ന്യൂസ്